ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇമാമത്ത് നിൽക്കുമ്പോ മുഅ്മിനീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ വേണ്ടി ടൈം കൊടുക്കുമ്പോ അവിടെ ഒരു ചെറിയ ആയത്തോതുമായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അതാ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറ്റിയുറ്റി വീണുകൊണ്ട് ആ സമയത്ത് പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ദുആ ചെയ്തിരുന്നത് അവിടുന്ന് ഓതിയിരുന്ന ആയത്ത് റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ ഞങ്ങളുടെ നേർവഴിയിൽ നടത്തിയതിനു ശേഷം അതേ ചെറുപ്പം മുതൽക്കേ നിസ്കരിക്കുന്നവരാക്കിയതിനു ശേഷം ചെറുപ്പം മുതൽക്കേ മുസ്ലിം സംസ്കാരത്തിൽ ജീവിക്കുന്നവരാക്കിയതിനു ശേഷം ഇസ്ലാം അനുസരിച്ച് കല്യാണം കഴിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് മക്കളെ പോറ്റിയിരുന്നു, ഇസ്ലാമിനെ പറ്റി പഠിച്ചിരുന്നു, ഇസ്ലാം അനുസരിച്ച് കച്ചവടം ചെയ്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ പള്ളിയിൽ വന്നിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ ധർമ്മം കൊടുത്തിരുന്നു, ഇസ്ലാം പറഞ്ഞ പോലെ വിക്ര ചൊല്ലിയിരുന്നു. ഇങ്ങനെ എല്ലാം ഞങ്ങൾ മുസ്ലിമായ രൂപത്തിൽ ചെയ്തിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഞങ്ങളെ തെറ്റിക്കല്ല, കൽബ് തെറ്റിക്കല്ല, മരണത്തിന്റെ സമയത്ത് പിശാച് ഞങ്ങളെ ഈമാന് കൊള്ളയടിക്കാൻ വരുമ്പോ ഈമാന് തെറ്റിക്കാൻ വരുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബിരീലിന്റെ സാന്നിധ്യം കൊണ്ട് ജിബിരീലിന്റെ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ഇതായത്ത് നിലനിർത്തി താ എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തിരിച്ചറിവുണ്ടാവണം. നാം ഒരിക്കലും യുക്തിവാദികളെ പോലെ നിരീശ്വരവാദികളെ പോലെ മറ്റു മതവിശ്വാസികളെ പോലെയല്ല. നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ വിശ്വസിക്കുന്നവരാണ്. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് ചൊല്ലുന്നവരാണ്. ഇതിനാണല്ലോ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. വിശ്വാസമില്ലാതെ ആര് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈമാനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത്. പക്ഷേ വളരെ അങ്കുലിപരിമിതമായ ആളുകൾ മാത്രമാണ് വിശ്വാസികൾ. മഹാനായ സയ്യിദുദ്ദീൻ തത്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷർഹുൽ അഖാഇദിൽ പറയുന്നത് ഒരു ചെറിയ ഭാഗം. ബഹുമാനപ്പെട്ട ഉമറു നസഫി തങ്ങള് വഅദാബുൽ ഖബരി ഖബറിലെ ശിക്ഷ, അതേപോലെ വതൻഈമു വഅദാബുൽ ഖബരിൽ കാഫിരീന വലിബഅദി വസ്വാഖിൽ മുഅ്മിനീന, സത്യവിശ്വാസ സത്യനിഷേധികൾക്കും അഥവാ അവിശ്വാസികൾക്കും മുഅ്മിനീങ്ങളിൽപ്പെട്ട ദോഷികൾക്കും ഖബറിൽ ശിക്ഷയുണ്ട് എന്നതും, വതനഈമു അഹ്ലി ത്വാഅത്തി, അല്ലാഹുവിന് ത്വാഅത്ത് ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഖബറിൽ വലിയ അനുഗ്രഹങ്ങളുണ്ട് എന്നതും സാബിത്തും അത് സ്ഥിരപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ അത് കൃത്യമായി സ്ഥിരപ്പെട്ടതാണ് എന്നു പറഞ്ഞ സ്ഥലത്ത് സയ്യിദുദ്ദീൻ തത്താസാനി തങ്ങൾ പറഞ്ഞത് കാണാം. നമ്മുടെ അഖീദയുടെ പണ്ഡിതന്മാർ അവരുടെ ഒട്ടുമിക്ക കിതാബുകളിലും പറഞ്ഞതിനേക്കാൾ വളരെ നന്നായിട്ടുണ്ട് ഉമറു നസഫി തങ്ങൾ പറഞ്ഞ വാക്ക്. അതെന്തേ, മറ്റു ഇമാമിങ്ങളിൽപ്പെട്ട അധിക പേരും ഖബറിൽ ശിക്ഷയുണ്ട് എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് മാത്രമേ സമർത്ഥിച്ചിട്ടുള്ളൂ, അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതേസമയത്ത് ഖബറിൽ രക്ഷയുണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്നത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഉള്ളത് ശിക്ഷയാണ്, അത് കൃത്യമാണ്. കാരണം മഹാഭൂരിപക്ഷം ആളുകളും
മരിക്കുമ്പോൾ ഈമാനില്ലാതെയാണ് മരിച്ചു പോകുന്നത്. ഈമാനില്ലാതെ മരിച്ചു പോയാൽ അതിന്റെ അർത്ഥം അവിശ്വാസിയായി മരിച്ചുപോയി എന്നതാണ്. അവിശ്വാസികൾക്ക് ഖബറിൽ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങൾ പൊറുത്തു കൊടുക്കും എന്ന് പറഞ്ഞതും പരലോകത്ത് അനുഗ്രഹങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതും എന്തെല്ലാം ഞാനും നിങ്ങളും ചെറുപ്പം മുതൽ കേട്ടും അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിലുള്ള സർവ്വസുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം അത് മുഴുവനും ലഭിക്കുന്നത് ഈമാനോടുകൂടി മരിക്കുന്നവർക്ക് മാത്രമാണ്. ഈമാനോടുകൂടി മരിച്ചവർക്ക് മാത്രമേ അല്ലാഹു പാപങ്ങൾ പൊറുത്തു കൊടുക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു ഗുണം മരിച്ചതിനു ശേഷം ലഭിക്കുന്നുള്ളൂ. നമ്മിൽപ്പെട്ട ആര് മരണപ്പെട്ടാലും, ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ, ആ മുസ്ലിമിന് വേണ്ടി ആ മഹല്ലത്തിലെ ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നു. പ്രത്യേകിച്ച് സുന്നത്തി ജമാഅത്തിന്റെ സംഘ കുടുംബത്തിലൊക്കെ പെട്ട ആളാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, ദിക്ര് ചൊല്ലുന്നു. അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങള് സാദാത്തുക്കള് അവരൊക്കെ ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. ഇതൊക്കെ എന്തിനാ? ആ മരിച്ച മനുഷ്യന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനാണ്, ബർസഖിയായ ജീവിതം നന്നാകുന്നതിനാണ്. പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യന് ഉപകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും, ജീവിതത്തിൽ അവൻ നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ദിക്ര് ചൊല്ലിയതും സ്വലാത്ത് ചൊല്ലിയതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതും പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചതും പള്ളിക്ക് വേണ്ടി കൊടുത്തതും എന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ സുഹൃതങ്ങൾക്ക് മുഴുവനും എന്തെങ്കിലും ഒരു പ്രതിഫലം ലഭിക്കണമെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. ഈമാനില്ലാതെയാണ് മരിച്ചതെങ്കില് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലം കിട്ടുന്നതല്ല, ഒരു പാപവും പൊറുത്തു കിട്ടുന്നതല്ല. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് അവന് വേണ്ടി ദുആ ചെയ്തതെങ്കിലും, ലക്ഷക്കണക്കിന് ഖത്മാത്തുകൾ അവന് വേണ്ടിയിട്ട് ഓതി തീർത്തിട്ടുണ്ടെങ്കിലും, അത്ര തന്നെ ധർമ്മങ്ങൾ അവന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും, അവന്റെ മദ്ഹുകൾ ആര് പറയുന്നുണ്ടെങ്കിലും, അവന് വേണ്ടി ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ടെങ്കിലും, ആ മനുഷ്യൻ ചെയ്തതോ തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തതോ ആ മനുഷ്യന്റെ പാഹരതീക ലോകത്ത് ഒരു ഗുണവും ലഭിക്കുകയില്ല. അതിനെന്ത് വേണം? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. ഇതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചെയ്തിട്ടുള്ള വസീയത്ത്, യഅ്ഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് ചെയ്തിട്ടുള്ള വസീയത്ത്, ഇന്നല്ലാഹു അസ്തഫാലക്കുമുദ്ദീൻ, ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു, പടച്ച റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്, ഈമാനോടുകൂടിയല്ലാതെ നിങ്ങൾ മരിക്കരുത്. അഞ്ച് വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ പഴയകാലത്തുള്ള ഉസ്താദുമാരിൽ കേട്ടതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നതും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാര് പതിവായിട്ട് പ്രാർത്ഥിക്കുവാൻ, അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതും, മുസ്ലിമായിട്ട് മരിപ്പിക്കണം, മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സൽജനങ്ങളോടൊന്നിച്ച് ചേർക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ,
ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാ, എനിക്കും നിങ്ങൾക്കും എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഏത് സമയത്തും വരാൻ സാധ്യതയുള്ളതല്ലേ മരണം എന്ന് പറയുന്നത്. ഈ സമയത്ത് മരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാത്രിയിൽ മരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്നറിയില്ലല്ലോ. അപ്പോൾ അതിന് മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കുമോ, ഈമാനോടുകൂടി മരിക്കുമോ? ഈമാനോടുകൂടി മരിച്ചെങ്കിലല്ലേ ഇക്കാലം അത്രയും നിസ്കരിച്ചതിന് പ്രതിഫലം കിട്ടുന്നത്, ധർമ്മം കൊടുത്തതിന് പ്രതിഫലം കിട്ടുന്നത്, നോമ്പെടുത്തതിന് പ്രതിഫലം കിട്ടുന്നത്, സുഹൃതങ്ങൾ ചെയ്തതിന് പ്രതിഫലം കിട്ടുന്നത്, നമുക്ക് വേണ്ടി ആളുകൾ മയ്യത്ത് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുന്നത്, നമുക്ക് വേണ്ടി ആയിരങ്ങൾ ദുആ ചെയ്താൽ പ്രതിഫലം കിട്ടുന്നത്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചെങ്കിലല്ലേ. ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. സുന്നികൾക്ക് തർക്കമില്ല, മുജാഹിദീങ്ങൾക്ക് തർക്കമില്ല, വഹാബികൾക്ക് തർക്കമില്ല, ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാ. പക്ഷേ ഞാൻ ചോദിക്കുകയാ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട്, ഇന്ന് ഞാൻ മരിക്കുമ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരും മരിക്കുന്നതിന്റെ സാമ്പിൾ ആണ്. നീ എങ്ങനെ മരിക്കും, എങ്ങനെയാ നീ മരിക്കുന്നത്? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കുമോ? മരിക്കുന്ന സമയത്ത് ഖിബ്ലക്ക് നേരെ കിടന്ന് മരിക്കുമോ? മരിക്കുന്ന നേരത്ത് നല്ല അവസ്ഥയിൽ മരിക്കുമോ? ഒരാളോട് വിരോധമില്ലാതെ, വിദ്വേഷങ്ങളില്ലാതെ, വെറുപ്പില്ലാതെ, അഹങ്കാരമില്ലാതെ, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി എനിക്കും നിനക്കും മരിക്കാൻ പറ്റുമോ? എന്തിനെന്തൊരു ഭാഗ്യമാണ്. എന്നാൽ ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച്, ഞാൻ പഠിച്ച അയ്മത്തിന്റെ വാക്കുകൾ അനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കണോ? മരണം ഉറക്കെന്ന് പറയുന്നത് മരണത്തിന്റെ എക്സാമ്പിൾ ആണ്. നീ എങ്ങനെയാണ് നാളെ മരിക്കുന്നത് എന്നതിന്റെ സാമ്പിൾ ആണ് മോനെ നീ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നത്. സ്ഥിരമായിട്ട് നീ ഉറങ്ങുന്നത് എങ്ങനെയാ? ഉറങ്ങുന്നത് എങ്ങനെയാ? കൃത്യമായി വുദു എടുത്തുകൊണ്ടാണോ ഉറങ്ങാറുള്ളത്? കൃത്യമായിട്ട് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു കിടന്നാണോ ഉറങ്ങാറുള്ളത്? കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖബറിൽ കിടക്കുന്നത് പോലെ വിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ ഉറങ്ങാറുള്ളത്? വുദുവോടുകൂടിയാണോ ഉറങ്ങാറുള്ളത്? അവസാനം നീ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ ചൊല്ലിയാലും, എന്തൊക്കെ നീ പ്രവർത്തിച്ചാലും സൃഷ്ടിച്ച റബ്ബിന്റെ പേര് പറഞ്ഞ് ദിക്ര് ചൊല്ലിയിട്ടാണോ ഉറങ്ങാറുള്ളത്? എങ്ങനെയാ ഉറങ്ങാറുള്ളത്? ആ ഉറങ്ങുന്നത് പോലെയായിരിക്കും നിന്റെ മരണം സംഭവിക്കുക. ആ ഉറങ്ങുന്നത് പോലെയായിരിക്കും നിന്റെ മരണം സംഭവിക്കുക. ചിന്തിക്കണ്ടേ? എത്ര ആളുകൾ ചിന്തിക്കുന്നുണ്ട്? ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, കണക്കൊന്നും തീർക്കാനില്ലാതെ, എല്ലാം ക്ലിയർ ആക്കിയിട്ടാണോ രാത്രി നീ കിടക്കുന്നത്? ഉറങ്ങുന്ന സമയത്ത് ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും പക തീർക്കണമെന്നില്ല, ഒരാളോടും വിദ്വേഷമില്ല. സുബ്ഹാനല്ലാഹ്. ആ കരകളഞ്ഞ സലീമായ ഹൃദയത്തോട് കൂടിയാ നീ കിടന്നുറങ്ങുന്നത്. നിശ്ചയം മുതുവോടുകൂടി, ശുദ്ധിയോടുകൂടിയാ കിടന്നുറങ്ങുന്നത്. അള്ളാഹുവിനെ ദിക്രിയെല്ലിട്ടാണ് ഉറക്കിലേക്ക് അങ്ങ് വീണത്. അള്ളാഹുവിന്റെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഇതിനൊക്കൊരു നല്ല ലക്ഷണമാണ്, ഏത് സമയത്ത് എവിടെ വെച്ച് മരിച്ചാലും ഇത് നിന്റെ മരണത്തിന്റെ സാമ്പിളാ. ഈമാനോടുകൂടി മരിക്കണം. അള്ളാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പടച്ച റബ്ബ് നിനക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് നിനക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്തെന്ന് ചോദിച്ചാൽ, സൗകര്യപ്രദമായ വീട് തന്നതാണോ? അനുസരണമുള്ള മക്കളെ തന്നതാണോ? അല്ലാ, ആവശ്യാനുസരണം സമ്പത്ത് തന്നതാണോ? അനുയോജ്യമായ ജോലി തന്നതാണോ? ഇതെല്ലാം
നിനക്ക് അനുഗ്രഹങ്ങളാ, റബ്ബ് ചെയ്ത നിഴ്മത്തുകളാ. പക്ഷേ റബ്ബ് തന്ന നിഴ്മത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഴ്മത്ത് നിനക്ക് ഹിദായത്ത് തന്നതാ, ഇസ്ലാം തന്നതാ. സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ചിന്തിക്കുവാനും സൃഷ്ടിച്ച റബ്ബിനെ പറ്റിയിട്ടൊന്ന് പറയാനും സൃഷ്ടിച്ച റബ്ബിനെ അംഗീകരിക്കാനും നിനക്കു സാധിച്ചതാണ്, അതിലേക്ക് നിന്നെ എത്തിച്ചതാണ്. ഒരു മുസ്ലിമായ ഉപ്പയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഉപ്പയുടെ മുതുകിലൂടെ നിനക്ക് അല്ലാഹു ജന്മം തന്നിട്ട് അതിനെതിരില്ലാതെ അതിനെതിരെ നിൽക്കാതെ അതിനോട് വിരോധമില്ലാതെ അതിനെതിരായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ ഒരു നിലയ്ക്ക് ഹിദായത്തിന്റെ വഴിയിലായി നിനക്ക് ജീവിക്കാൻ അവസരം തന്നതാ. ഓർത്തു നോക്കൂ, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കന്നാൻ, ആ പൊന്നുമോനെ ഒന്ന് ഹിദായത്തിന്റെ വഴിയിലെത്തിക്കാൻ സൃഷ്ടിച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാവാൻ, അള്ളാഹുവിന്റെ പ്രവാചകരെ അംഗീകരിക്കുന്നവനാവാൻ, ഇപ്രപഞ്ചത്തിന്റെ സർവം സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന സർവാധിനാഥനായ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടൊന്ന് മരിക്കുന്നവനാവാൻ, ജീവിക്കുന്നവനാവാൻ മഹാനായ നൂഹ് നബിക്ക് എത്ര കണ്ട് താല്പര്യമുണ്ടായിരുന്നു, എത്ര കണ്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴും മാത്രേയും ധിക്കാരത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ധിക്കരിച്ചുകൊണ്ട് അതായി പ്രപഞ്ചം മൊത്തം വെള്ളം മൂടിയിട്ട് പ്രളയം വന്നിട്ട് എല്ലാവരും വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്ന് പറഞ്ഞപ്പോ കൊല്ലം ഭൂമിയിലേക്ക് ഒരു തുള്ളി മഴ പെയ്തിരുന്നില്ല, ഒരൊറ്റ കൊല്ലം മഴ പെയ്യാതിരുന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ ധിക്കാരം നടത്തിയപ്പോൾ, അവർ താൻ തോന്നിത്തം ചെയ്തപ്പോൾ, പ്രവാചകന്മാർക്കെതിരെ ശബ്ദിച്ചപ്പോൾ, സൃഷ്ടിച്ച റബ്ബിനോട് ധിക്കാരം ചെയ്തപ്പോൾ, ഉപദേശങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ, അവയ്ക്ക് ചെറിയൊരു പനിഷ്മെന്റ് എന്ന നിലക്ക് 40 കൊല്ലം ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ ഇറങ്ങിയില്ല, മഴ വർഷിച്ചില്ല. അങ്ങനെ പീഡമായി കിടക്കുന്ന ഭൂമിയാ ഭൂമി ഉണങ്ങി തരിശായി കിടക്കുമ്പോൾ അതിഭയങ്കരമായ വെള്ളം വരുമെന്നും ആ വെള്ളത്തിൽ ഈ നാട് മുഴുവനും മുങ്ങിപ്പോകുമെന്നും അന്ന് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കപ്പൽ പണിയുകയാണെന്നും സിട്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള നൂഹ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞപ്പോ അനുസരിച്ചില്ല. അള്ളാഹ് കൃത്യമായ ടൈം ആയപ്പോൾ വെള്ളം പുറത്തു വരാൻ തുടങ്ങി, ആകാശം തിമിർത്തി പെയ്യാൻ തുടങ്ങി. കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് പോലും വെള്ളം പൊട്ടി വരാൻ തുടങ്ങി. അങ്ങനെ നാട് മുഴുവനും വെള്ളം കയറാൻ തുടങ്ങി, പ്രളയം അധികരിക്കാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കനാനിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, കുഞ്ഞിമോനെ എന്തൊരു സ്നേഹമാ, അത്രയും ധിക്കാരിയായിരിക്കുന്ന മകനെ ശപിച്ചു പറഞ്ഞില്ല, ചീത്ത വാക്ക് വിളിച്ചില്ല, ആക്ഷേപിച്ചില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് സഹോദരങ്ങളോട്, നമ്മുടെ മക്കൾ അനർത്ഥങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾ തെറ്റുകൾ ചെയ്യുമ്പോൾ, നമ്മുടെ മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ, നമ്മുടെ മക്കൾ മുടി മുറിക്കാൻ പറ്റാത്ത രൂപത്തിൽ മുറിക്കുമ്പോ, നമ്മുടെ മക്കൾ ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യുമ്പോ, നമ്മുടെ മക്കൾ ദുർബല നിമിഷത്തിൽ തമ്മാടിത്തം ചെയ്യുമ്പോൾ, അവരെ ശപിക്കുന്നതിന് പകരം, അവരെ ചീത്ത വിളിക്കുന്നതിന് പകരം, അവരാക്ഷേപിക്കുന്നതിന് പകരം, അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, നിങ്ങൾക്കൊന്ന് കേട്ടുകൂടെ, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അപ്പോഴും വിളിച്ചത്, യാ ബുനയ്യ കുഞ്ഞിമോനെ പൊന്നുമോനെ. ഇത് വലിയ പാഠമാണ്. ആ പൊന്നുമോനെ ഹിദായത്തിന്റെ വഴിയിലെത്താൻ വേണ്ടി എത്ര ആഗ്രഹിച്ചു, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഹിദായത്തിന്റെ വഴി നടത്താൻ ആഗ്രഹിച്ചിട്ട്, ഒന്ന് മുസ്ലിമായിട്ട് ജീവിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല അവസരം കൊടുത്തില്ലല്ലോ. അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ രണ്ടാം
എന്ന പ്രവാചകരാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം അല്ലാഹ് അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം ആരാണ് അതെ ഇന്നി ജാഹിലുക ലിന്നാസി മാമ നദാശിലായുഗത്തിന്റെ മുമ്പ് പ്രാചീന ശിലായുഗത്തിനെ പത്ത് കാര്യങ്ങളെ കൊണ്ട് പരീക്ഷ എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് പടച്ചറമ്പ് പരീക്ഷിച്ചോ പരീക്ഷണങ്ങളിൽ മുഴുവനും നൂറുക്ക് നൂറ് വിജയിച്ച ഇബ്രാഹിം നബി അലൈഹി സലാമിനെ ഇന്നി ജാഹിലുക്ക ലിന്നാസി മാമ നിങ്ങളെ ഞാൻ മനുഷ്യ സംസ്കാരത്തിന് നന്ദി കുറിച്ചത് കൊണ്ട് നിങ്ങളെ മനുഷ്യർക്ക് മൊത്തം ഇമാമ മനുഷ്യർക്ക് മൊത്തം നിങ്ങൾ ആത്മീയമായിട്ട് പിതാവ എന്ന് തെരഞ്ഞെടുത്ത ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഒദാ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹാജറൊന്ന് മുസ്ലിമായി കാണാൻ തന്റെ പിതൃവിനൊന്ന് ഇസ്ലാം സ്വീകരിച്ചു കാണാൻ അള്ളാഹുവിനെ അംഗീകരിച്ചു കാണാൻ ഈ വഴിക്കൊന്ന് നടന്നു കാണാൻ റബ്ബിനെ ഒന്ന് വിശ്വസിച്ചു കാണാൻ എത്ര ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എനിക്കും നിനക്കും റബ്ബ് തന്ന നിഅമത്ത് എത്ര വലുതാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്വാദിഖുൽ മസ്തൂക് മുത്തു മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതറിയില്ലേ മുത്തു നബിയേ അറാ റബ്ബക്ക തങ്ങളുടെ റബ്ബിനെ ഞാൻ കാണുന്നത് തങ്ങൾക്കെന്താണ് ഇഷ്ടം തങ്ങൾക്കെന്താണ് തെത്തി തങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യുന്നതായിട്ടല്ലാതെ തങ്ങളെ ഇഷ്ടത്തിനൊത്ത് നീങ്ങുന്നതായിട്ടല്ലാതെ തങ്ങളെ തെത്തിക്കൊത്ത് നീങ്ങുന്നതായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല ആഖിർ സമാനിലെ മക്കളെ നിസ്കാരത്തിന് എത്ര ഷർത്തുകളുണ്ട് അറിയാമല്ലോ നിസ്കാരത്തിന്റെ ഷർത്ത് അതേ വലിയ ശുദ്ധിയിൽ നിന്ന് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം അതേ നജസിനെ തൊട്ട് ശുദ്ധിയാവണം ശരീരം ശുദ്ധിയാവണം വസ്ത്രം ശുദ്ധിയാവണം നിസ്കരിക്കുന്നവന്റെ ശരീരം തട്ടുന്ന സ്ഥലങ്ങളൊക്കെയും ശുദ്ധിയാവണം ഔറത്ത് മറക്കണം സമയം കൃത്യമായിട്ടാവണം സമയം കൃത്യമായി പ്രവേശിച്ചിട്ടു ഉണ്ടെന്നറിയണം അതോടൊപ്പം കിബിലക്ക് മുന്നിടണം ഈ അഞ്ച് ഷർത്തുകൾ നിസ്കാരത്തിനുണ്ടായിട്ട് നിസ്കാരത്തിന്റെ കൈഫിയത്തിനെ കുറിച്ചറിയണം എത്ര ഭക്തി ഉണ്ടായിട്ടും കാര്യമില്ല എത്ര തഖ്‌വയുണ്ടായിട്ടും കാര്യമില്ല എത്ര അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിക്കരഞ്ഞ് നിസ്കരിച്ചിട്ടും കാര്യമില്ല പത്തും എഴുപതും തൊണ്ണൂറും വയസ്സുള്ള ആളുകള് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റാത്തവര് ദൂരദിക്കിൽ നിന്ന് പ്രഭാത സമയത്ത് പോലും എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് തഹജ്ജു നിസ്കരിച്ച് പൊട്ടിക്കരയുന്ന ഉപ്പയാണെങ്കിൽ പോലും ഷർത്തൊക്കാത്ത നിസ്കാരം പരിഗണിക്കൂല ഔറത്തു മറക്കാത്ത നിസ്കാരം പരിഗണിക്കൂല ഒതുടുക്കാത്ത നിസ്കാരം പരിഗണിക്കൂല പാവപ്പെട്ട മനുഷ്യനാ ഒത്തിരി പ്രായമുള്ളവനാ തഖ്‌വയുള്ളവനാ റബ്ബിനെ പേടിച്ച് കരയുന്നവനാ മണിക്കൂറുകണക്കിന് സുജൂദിൽ കിടക്കുന്നവനാ എന്നൊന്നും കരുതിയിട്ട് ഷർത്തൊക്കാത്ത ഇബാദത്തുകൾ സ്വീകരിക്കൂല പരിഗണിക്കൂല അത്രയ്ക്കും ഷർത്തുകളൊക്കെ ബാധകമാ ഈ അഞ്ച് ഷർത്തുകളെ കൂട്ടത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകളെ കൂട്ടത്തിൽ നിന്ന് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും പറയൽ സുന്നത്തുള്ളതുമായ ഒരേ ഒരു ഷർത്ത് ഏതാണ് അത് കിബിലക്ക് മുന്നിടലാ പവിത്രമാക്കപ്പെട്ട കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുന്ന സമയത്ത് ചിന്തിക്കൽ സുന്നത്താ അങ്ങനെ കരുതൽ സുന്നത്താ അത് പറയൽ സുന്നത്താ അതേ സമയത്ത് ഔറത്ത് മറച്ച് നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല അതേ സമയമായിട്ട് നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല ശുദ്ധിയോടുകൂടി നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല അതൊന്നും പറയേണ്ടതില്ല ഈ കഥാ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം പറയൽ സുന്നത്താ കരുതൽ സുന്നത്താ എന്തേ ഫഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലത്തൻ
الله الله رسول بدينار ما سكالم بيشد بيت المقدس ليك تيرني قلنا دسكريك نمطين بي ينك قبل يوم نمار يتو بابا إبراهيم النبي عليه السلام والسلام تنقل كرنجال بنا نرمانم جيّا بطة كربي ليك قلنا تيريانا وسرنجتي ينجلو ينارت قلنا جبريل نبارة بمردي تشيرنا مطر رسول قبل ليك نقل تيرني ين بدر شراب بارا ينديني بعيرام فلان ولي ينك قبل تنتر الله تانغال كيتام ولا كيبلا تانغال تتي بدرنا كيبلا تانغال غري شكي بلا تانغال بوريتماني بذا بريدي تانغال تتيانى بذا بريدي تانغال تتي بتكي بلا يرك تيرني غلوعا يدني بدر شراب بارن يدا ഈ സർവസൃഷ്ടികളും എൻ്റെ രിലാൽ തേടുകയാ എൻ്റെ തെറ്റി തേടുകയാ എൻ്റെ തെറ്റി ഒന്ന് കിട്ടാൻ റബ്ബെന്ന് തെറ്റിപ്പെട്ടു കിട്ടാൻ റബ്ബെന്ന് പൊരുത്തപ്പെടാൻ എന്ത് ചെയ്യണമെന്ന സർവസൃഷ്ടികളും ആഗ്രഹിക്കുന്നത് ഞാനോ അനാത്തുലു ബിറിലുക യാ മുഹമ്മദു നബിയേ അങ്ങൊന്ന് തിത്തിപ്പെടാൻ തങ്ങളെ കണ്ണൊന്ന് തെളിയാൻ തങ്ങളെ മുഖമൊന്ന് തെളിയാൻ തങ്ങൾക്കൊന്ന് തൃപ്തി ഉണ്ടാവാൻ എന്താണ് വേണ്ടതെന്നാ ഞാൻ ചിന്തിക്കുന്നതെന്ന് പടച്ചറബ് ഖുദ്സിയ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രേമവാചനമോ റബ്ബിനോട് ഇഷ്ടപ്പെട്ട വ്യക്തിത്വമോ ഒരിക്കൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ മുത്തനബിന്റെ പേര് വിളിച്ചില്ല എല്ലാ പ്രവാചകന്മാരെയും പേര് വിളിച്ചപ്പോ പേര് വിളിച്ച് സംബോധനം ചെയ്തപ്പോ തങ്ങളെ പേര് വിളിച്ചില്ല ഇരൂപത്തിലല്ലാതെ റബ്ബ് മുത്തി നബിയോട് സംബോധനം ചെയ്തില്ല എന്നിട്ട് അത്രയും അല്ലാഹു തആലക്ക് തെറ്റിപ്പെട്ട മുത്തി നബിക്ക് തന്റെ പ്രിയപ്പെട്ട പിതൃവ്യനായ അബൂ താലിബ് എന്ന് പരസ്യമായി കലിമ ചൊല്ലിക്കാണാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കാണാൻ ഒരു പരസ്യ മുസ്ലിമായി കാണാൻ തങ്ങളെത്ര ആഗ്രഹിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി അബൂ ത്വാലി മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും കൊലിയാ അമ്മി കൊച്ചാപ്പ നിങ്ങളൊന്ന് ചൊല്ലണേ ഒരു വാക്കൊന്ന് പറയണേ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ ഇല്ല ഇല്ല ഹബദാ ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഒട്ടിയിട്ട് തങ്ങൾ ഇറങ്ങി വന്നതാ അല്ലാ അല്ലാ ഇതെത്ര വലിയ നിഅമത്താ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ ആഖിറത്തിൽ വിശ്വസിക്കുന്നവൻ മുത്തു നബി അംഗീകരിക്കുന്നവൻ ഈ പറയപ്പെട്ട വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് മുസ്ലിമായി ജീവിക്കുന്നവൻ എത്ര നിഅമത്തുള്ളവനാ ഈ നിഅമത്തിന്റെ പേരിൽ ശുക്ർ ചെയ്തിട്ട് ഈ നിഅമത്തൊന്ന് നിലനിർത്തിയിട്ട് ഒന്ന് മുസ്ലിമായി മരിക്കാൻ എത്ര ആഗ്രഹിക്കണം മോനെ അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി നിസ്കാരത്തിൽ കൂടുതൽ പ്രാർത്ഥനകളില്ലല്ലോ നിസ്കാരത്തിലെ പ്രാർത്ഥനയാണ് അതേ സമയത്ത് റുക്കൂഇലും സുജൂദിലും ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിക്രുകൾ ഉണ്ടെങ്കിലും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രാർത്ഥനയുണ്ട് രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതുപോലത്തെ ഒരു പ്രാർത്ഥന നിസ്കാരത്തിന് വേറെ ഇല്ല ربي اغفر لي واجبرني وارزقني واهدني
وعافني എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ചെറുപ്പക്കാരോട് യുവാക്കളോട് ഓർപ്പെടുത്തുന്നു മോനെ അക്രമമായ കൂനുനബ്ദും റബ്ബി വ സജിദ് ഏറ്റവും കൂടുതൽ അടിമ അല്ലാഹുവിനോട് അടുക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാ ആ സുജൂദിന്റെ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ജാപത്തിന് ബന്ധപ്പെട്ടതാ ആ രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏത് റബ്ബിഗ്ഫിർലി ഒരുപാട് അരുതായ്മകൾ വന്നു പോയിട്ടുണ്ട് പറയാൻ പറ്റാത്തത് പറഞ്ഞു പോയിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്തു പോയിട്ടുണ്ട് ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചു പോയിട്ടുണ്ട് വാങ്ങാൻ പറ്റാത്തത് വാങ്ങിപ്പോയിട്ടുണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊടുത്തു പോയിട്ടുണ്ട് കാണാൻ പറ്റാത്തത് കണ്ടുപോയിട്ടുണ്ട് കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയിട്ടുണ്ട് ഒരുപാട് അരുതായ്മകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെന്ന് പൊറുത്തുതാ വജ്ബുറുനി എന്തെല്ലാം പോരായ്മകൾ എന്നിലുണ്ട് വിശ്വാസത്തിന് പോരായ്മകളുണ്ട് പ്രവർത്തനത്തിന് പോരായ്മകളുണ്ട് സ്വഭാവത്തിന് പോരായ്മകളുണ്ട് പെരുമാറ്റത്തിന് ന്യൂനതകളുണ്ട് എന്തെല്ലാം എനിക്ക് കുറവുകളുണ്ടോ ഒന്ന് നികത്തിത്താ വഹ്ദിനി ഹിദായത്തു താ നെർവയിൽ നടത്തിത്താ വാഫിനി അല്ലാ ഹിദായത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തൊരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന ഏറ്റവും വലിയ നഴ്മത്ത് ഏറ്റവും വലിയ അനുഗ്രഹം അതിനോളം വിലപിടിപ്പുള്ള മറ്റൊന്നില്ലല്ലോ അത് ആഫിയത്താ ഇതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കാരത്തിൽ പ്രത്യേകമായി അല്ലാഹു തആല തൗഫീഖ് ചെയ്തവർക്ക് മാത്രം നൽകുന്ന ശരിയായ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒത്തുമുത്ത് നബി ചൊല്ലി പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത ഹബീബ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചതാ ഞങ്ങളെ പഠിപ്പിച്ചതാ ദുനിയാവിൽ നിന്ന് തങ്ങൾ പിരിയുന്നത് വരെ അവിടുന്ന് കൃത്യമായിട്ട് പാരായണം ചെയ്തതാ ഞങ്ങളത് കേട്ടു പഠിച്ചിട്ടുള്ളതാ മക്കളെ ഞാൻ പറഞ്ഞു വന്നത് ഈമാനോളം ഈ ഹിദായത്തിനോളമുള്ള ഒരു വരവിടിപ്പുള്ള സാധനം ഇതിനെ പോലത്തൊരു നിഴ്മത്ത് വേറെ ഇല്ല ഇത് കളഞ്ഞു കുളിച്ചൂടാ ഇത് നഷ്ടപ്പെടുത്തിക്കൂടാ ഇത് കൈമോശം വന്നുകൂടാ എത്ര ആളുകൾ അങ്ങനെ ചിന്തിക്കലുണ്ട് എന്റെ ഈമാന് കോട്ടം തട്ടുമോ മരിച്ചാറിന്റെ ഈമാന് തെറ്റ് സംഭവിക്കുമോ ഈമാൻ പിഴച്ചു പോകുമോ ഏറ്റവും കൂടുതൽ പിശാജ് കൊള്ളയടിക്കുന്നത് പിശാജ് തട്ടിയെടുക്കുന്നത് പിശാജ് ശ്രമം നടത്തുന്നത് ഈമാനൊന്ന് തെറ്റിക്കാനാ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ആഖിർ സമാനിലെ മക്കളെ ഈമാൻ നമ്മിൽ നിന്ന് ഉരിയെടുക്കാൻ ഇബ്ലീസ് വരുന്നു എങ്ങനെയാ വരുന്നത് ഇബ്ലീസ് ഇബ്ലീസിന്റെ രൂപത്തിലല്ല ഇബ്ലീസിന്റെ കോലത്തിലല്ല ഒരു മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവനേറ്റവും ബഹുമാനിക്കുന്ന അവനേറ്റവും ആദരിക്കുന്ന ആളുകളെ രൂപത്തിൽ വന്നുകൊണ്ട് ഇബ്ലീസ് മരിച്ചുപോയ ഉപ്പയുടെ കോലത്തിൽ വരും മരിച്ചുപോയ ഉസ്താദിന്റെ കോലത്തിൽ വരും മഹാത്മാക്കളെ കോലത്തിൽ വരും ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ആരാണോ മരിച്ചു പോയിട്ടുള്ളത് അവരെ രൂപത്തിൽ വന്നിട്ട് ഈമാൻ തെറ്റിക്കുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടില്ലേ ربنا وهيئ لنا من امرنا رشدا അതേ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അസ്വാദിക്കുൽ മസ്തൂക് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ربنا لا تزغ قلوبنا بعد إذ هديتنا എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ യെസ്സിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ
നഷ്ടപ്പെട്ടു പോയി, മതത്തിലെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി, മുത്തുനബി പറഞ്ഞത് നഷ്ടപ്പെട്ടു.